ഹലോ, വെൽക്കം ടു ആദീസ് വ്ലോഗ്സ്. ഈ ഒരു ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് ഞങ്ങളിതിനെ പറയുക എരുമക്കൊടത്തായം എന്നാണ്. എരുമക്കൊടത്തായം, അതുപോലെ തന്നെ ആനത്തൂവ, കൊടുത്തൂവ, അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നാടൻ രീതിയിൽ വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാട്ടോ ഞാൻ വന്നിരിക്കണേ. ഇതെൻ്റെ അമ്മമ്മ എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്ത ഇലയൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യമൊക്കെ അതിലത്തെ മണ്ണ് പോകുന്ന വരെ നന്നായിട്ടത് കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് അതിങ്ങനെ മുറിച്ചെടുക്കുക കത്രിക വെച്ചിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പറമ്പെന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കവർ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. കാരണം ഇത് തൊട്ടാൽ ചൊറിയണ ഇലയാണ്, മേല് മുഴുവൻ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ വെള്ളയിൽ ചൊറിയില്ല, ബാക്കി നമ്മുടെ മേല് കൊള്ളണ ഭാഗത്തൊക്കെ ചിലപ്പോൾ ചൊറിഞ്ഞു എന്ന് വരും. അപ്പോൾ കൈമ്പ് കവർ ഇട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. ഇനി എന്നിട്ട് ഓരോ ആ തണ്ടൊന്നും എടുക്കണ്ട, തണ്ടിൽ നിന്ന് ഇലയൊക്കെ അടർത്തി മാറ്റി ഇല മാത്രമാണ് നമ്മളിത് അരിഞ്ഞെടുക്കണേ. ഇതേ തണ്ടൊന്നും ഇല്ലാതെ ഇല മാത്രം നന്നായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. ഞാനിവിടെ ഈ കറി റെഡിയാക്കി എടുക്കുന്നത് കഞ്ഞിരിവെള്ളത്തിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കഞ്ഞിരിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചോറ് വാർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ചൂട് കഞ്ഞിരിവെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്, കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുത്തു. അതുപോലെ 2 പച്ചമുളക് ചെറുതായി എരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തു. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു കറി നമുക്ക് കഞ്ഞിരിവെള്ളത്തിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, സാധാരണ മുരിങ്ങടലയും ചീരയൊക്കെ ചെയ്യണ പോലെ പരിപ്പിട്ടിട്ട് നാളികേരം അരച്ചൊക്കെ ചെയ്യാം കേട്ടോ. അതായാലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കൊന്നും കൂടി ടേസ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ കഞ്ഞിരിവെള്ളത്തിൽ ചെയ്യുമ്പോഴാണ്. മാത്രമല്ല അത് വളരെ സിമ്പിളുമാണ്, വേഗം നമ്മുടെ പണിയും കഴിയും. ഇതേ കഞ്ഞിരിവെള്ളമൊക്കെ നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഇല വേവുള്ള ടൈം മാത്രമേ വേണ്ടൂ, ടൈം ഒട്ടും വേണ്ട അതിന്. ഇതൊന്ന് തിള വന്നാൽ മതി, അപ്പോഴേക്കും ഇല വെന്തിട്ടുണ്ടാവും. നമ്മൾ സാധാരണ മുരിങ്ങയുടെ ഇലയും ചീരയുടെ ഇലയൊക്കെ പോലെ തന്നെ ഒട്ടും വേവില്ലാത്ത ഒരു ഇലയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, കറി നന്നായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കൊടുത്തുവ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും ചിലവില്ലാതെ വെറും 5 മിനിറ്റ് കൊണ്ട് ഈസിയായും ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. നമ്മൾ സാധാരണ മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, അങ്ങനത്തെ ഇലകളൊക്കെ എടുത്ത് കറി വയ്ക്കും, ഉപ്പേരി ഉണ്ടാക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഇനി ഇതും കൂടി ഒന്ന് ചെയ്തു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഇത് നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, പരിപ്പിട്ട് കറി വയ്ക്കാം, അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.